ഒറ്റ സീനുള്ളെങ്കിലും ഒറ്റ സീനുള്ളെങ്കിൽ എന്താ ടീച്ചേട്ടാ, മൂവിനെ പറ്റി ഒരു എങ്ങനെയുണ്ടായിരുന്നു? അല്ല, പുതിയ കാഴ്ചകളാണ് നമ്മൾ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത്. ആ പുതിയ കാഴ്ചകൾ ഉണ്ടായിരുന്നു. ജെയ്സ് ജെയ്സ് ഒരു പ്രോമിസിങ് ആക്ടറാക്കി നമുക്ക് ഉറപ്പിക്കാനായിരുന്നു. വളരെ ഗംഭീരമായിട്ട് ഏജ് അല്ല പ്ലേ ചെയ്തിരിക്കുന്നത്. ഭയങ്കര നമ്മളെപ്പോഴും അതാണ്, ഏജ് പ്ലേ ചെയ്യുന്നതിനേക്കാൾ ഒരു അദ്ദേഹത്തിൻ്റെ ഏജ് അല്ലാതെ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, ബിബിനും അതുപോലെ തന്നെ ഷാജു ഗംഭീരമായിട്ട് ജോമിച്ച ബിബിൻ വളരെ നല്ലൊരു മുഹൂർത്തത്തിലെ വരുന്നു. അത് നന്നായിട്ട് കേൾക്കും. മൊത്തത്തിൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, ഇങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അത് നമുക്ക് ഈ പടത്തിൽ എപ്പോഴും ഒരു പ്രേക്ഷകൻ എന്താണ് അടുത്തത് നടക്കുന്നത് പ്രെഡിക്റ്റബിൾ അല്ല. എപ്പോഴും ഒരു സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ പ്രെഡിക്റ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ, അപ്പോൾ അത് ഈ പടത്തിലുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടൊക്കെ വരട്ടെ, എപ്പോഴും അങ്ങനെ ഒരു സക്സസ് ഉണ്ടാവുമ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടൊക്കെ വരട്ടെ. അപ്പൊ പറയാൻ പറ്റില്ല. ആണോ വിപിനെ? ഹലോ, എന്ത്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ എഴുത്തില് ഞാനുണ്ടായിരുന്നു. അത് പ്രധാന വേഷം തന്നെയായിരുന്നു. ബാങ്കിങ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കെ മധു സാറ് ഡയറക്ട് ചെയ്തത്. വളരെ സസ്പെൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അന്നേ അദ്ദേഹം നല്ലൊരു പ്രോമിസിങ് ഡയറക്ടറായിട്ട് മാറുമെന്നുള്ള ഉറപ്പായിരുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും സാനിഫൊന്ന് ബാക്ക് നിറ. എങ്ങനെയുണ്ടായിരുന്നു പടം? ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഏറ്റവും മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കുറേ പേര് ഈ സിനിമയിൽ, നമ്മുടെ ഷാജു കൈലാസും പിന്നെ ഓർക്കനും ഗംഭീരമായിട്ട് പെർഫോമൻസാണ് ഫിലിമിൻ്റെ ഏറ്റവും ഫാക്ടറി ഫീൽ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ്. ഞാൻ കൂടുതൽ പറഞ്ഞൊരു സ്പോയർ പരിപാടി ഇല്ല. പിന്നെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷം ജെയ്സ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ജെയ്സിന് ജെയ്സിൻ്റെ പെർഫോമൻസ് അമേസിംഗ് ആണ്. ജെയ്സ് കുളിച്ചു ജെയ്സ് വലിയ പ്രതീക്ഷ. ഇത്തരത്തിലുള്ള സിനിമകളിപ്പോൾ മലയാളത്തിലെ പല സിനിമകൾ ഓൾ ഓവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ നടപടി കണ്ടാൽ പറയാനുള്ള സമയമാണ്. നോക്കുമ്പോൾ ഈ സിനിമ മികച്ച തന്നെ നിൽക്കുന്നു. ഇനി ഇതിലും വലുതും വലുതും വരാണ്ടിരിക്കുന്നു. എനിക്കിപ്പോൾ സെക്കൻഡ് പാർട്ട് മണക്കുന്നുണ്ട്. ആരും ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഏതായാലും കുമ്മസ്ഥൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ജയിച്ചേട്ടാ എന്താണ് ഈ സന്തോഷമുള്ള നിമിഷം പറയാനുള്ളത്? എല്ലാവരും വലിയ സന്തോഷം. ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു, അത് നടന്നു. അത് സിനിമയുണ്ടായി, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഉറപ്പായിട്ടും സാറില്ലാത്ത വലിയ സന്തോഷം.
അങ്ങനെ ടെൻഷനുണ്ടായിരുന്നു. എനിക്ക് പടം റിലീസായി തോന്നുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. വന്ന ദിവസമൊക്കെ എല്ലാവരും എന്ത് വരുന്ന ഒരു തോന്നലും ഇതൊക്കെ വന്നിരുന്നു. എന്തായാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് വേറെ വലിയ ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ അനുമോദനം പറഞ്ഞ് വിളിക്ക് മെസ്സേജ് ഒക്കെ അങ്ങനെ അജയവാസുദേവന്റെ പടത്തിൽ ലീഡ് റോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. അജയ് പറഞ്ഞിട്ട് കുറച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. വലിയ ക്യാരക്ടേഴ്സിലേക്ക് ഒരു തുടക്കം തന്നെയാണ് സംഭവം. അതെ, ആവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ശ്രമിക്കാം, സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം.